തൃശൂർ ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ പത്രപ്രവർത്തകൻ പി എൻ കൃഷ്ണനായർ അനുസ്മരണം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുന്നതിന് മുൻപന്തിയിലായിരുന്നു കൃഷ്ണനായരെന്ന് എം എൽ എ. തൃശൂരിൽ ലയൺസ് ക്ലബും കൊച്ചി അസ്റ്റർമെഡ് സിറ്റിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, കാർഡിയോളജി, പൾമനോളജി, ഇ എൻ ടി വിഭാഗങ്ങളിലായി 250-ലധികം പേർ പങ്കെടുത്തു. ശ്രീനാരായണപുരം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള കൊടുങ്ങല്ലൂർ ഉപജില്ലാതല പാചക മത്സരം കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ നടന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകരും മറ്റു ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. ബോബി ചെമ്മണ്ണൂർ മലയാള സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് പുതിയ തുടക്കം. ബോച്ചെ സിനിമാനിയ എന്ന ബാനറിൽ പ്രഖ്യാപനം. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ തൃശൂർ മച്ചാട് പീസ് പോസ്റ്റർ മത്സരം സംഘടിപ്പിച്ചു. പരിപാടി മച്ചാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അതിരുകളില്ലാത്ത സമാധാനം എന്ന വിഷയത്തിൽ. തൃശൂർ മിനാലൂർ കാറും ബൈക്കും കൂട്ടിയിടിച്ചു, ബൈക്ക് യാത്രികന് പരിക്ക്. അപകടം കാറും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച്. ബൈക്ക് യാത്രികനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കല്ലുംപുറം ആന വിരണ്ടോടി. വിരണ്ടോടിയത് കല്ലുംപുറം പെരുന്നാളിനെത്തിയ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി എന്ന കൊമ്പൻ. ആനയെ തളച്ചത് മണിക്കൂറുകൾക്ക് ശേഷം. തൃശൂർ ചാവക്കാട് അകലാട് ത്വാഹ പള്ളി ബീച്ചിൽ ചാളക്കൂട്ടം കരക്കടിഞ്ഞു. ഉച്ചയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം തളിക്കുളം മേഖലയിലും സമാന സംഭവമുണ്ടായിരുന്നു. കേരള ജനകീയ ആരോഗ്യവേദിയും മലപ്പുറം വളാഞ്ചേരി ജനസേവന കേന്ദ്രവും ഇൻഫിനിറ്റി സെന്റർ വളാഞ്ചേരിയും സംയുക്തമായി ഭിന്നശേഷി സംഗമവും വധൂവരന്മാരെ കണ്ടെത്തൽ പരിപാടിയും സംഘടിപ്പിക്കുന്നു. ഭിന്നശേഷിക്കാരിൽ നിന്ന് തന്നെ അനുയോജ്യരായ ഇണകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തുന്നത്. പരിപാടി സംഘടിപ്പിക്കുന്നത് December 31 വളാഞ്ചേരി കാവുംപുറം പാറയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ. കാസർകോട് ചിറ്റാരിക്കലിൽ 37-കാരിയെ ബലാത്സംഗം ചെയ്തതായി പരാതി. സംഭവത്തിൽ കടുമേനി സ്വദേശി നാരായണൻ അറസ്റ്റിൽ. ആലപ്പുഴയിൽ വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കിളയും സംയുക്തമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദുരന്ത തയ്യാറെടുപ്പും കാര്യശേഷിയും വർദ്ധിപ്പിക്കുക ലക്ഷ്യം.